ഈ പായിലത്തറന്ന് കൂട്ടുക ഒരു കുടുംബത്തിന്റെ ജീവിതം, പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ജീവിതം, അതൊരു മാസം ഉറങ്ങുമ്പോൾ പ്രയാസം, രണ്ടു മാസം ഉറങ്ങുമ്പോൾ പ്രയാസം, ഇപ്പോഴൊരു അഞ്ചാറ് മാസമായി പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടും എന്നുള്ള ഉറപ്പല്ലേ? അപ്പൊ അവിടെ നിങ്ങൾക്ക് ആവേശം എന്നിട്ട് പറയാ, അതിൽ ഞങ്ങൾക്ക് തർക്കില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ പണം വന്നാലും പെൻഷൻ കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കില്ല. പക്ഷേ കഴിഞ്ഞ അഞ്ചാറ് മാസം ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ തുക കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ടായി എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാളും പ്രത്യക്ഷത്തിൽ തന്നെ ആ സ്ത്രീ എന്നോട് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒപ്പം ഒന്നും കൂടി പറയും, എനിക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, എനിക്കറിയാം ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി, ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി, ഇപ്പോഴാവുമ്പോഴേക്ക് 80,000 രൂപയ ഞങ്ങൾക്ക് അധികം തന്നു എന്നും എന്തൊരു കണക്കായിരുന്നു. ഞാൻ അപ്പോഴും മനസ്സിലായില്ല, എനിക്ക് 80,000 രൂപയ ഞങ്ങൾക്ക് അധികം കിട്ടിയേണ്ടി വരും. എന്താ മനസ്സിലായോ? 600 രൂപയായിരുന്നു പെൻഷൻ, പിണറായി വിജയമ്മ പത്രയാക്കി പത്രയാക്കി 1,600. അപ്പൊ ഒരു മാസം എത്ര രൂപയാ അധികം? 1,000. ഒരു കൊല്ലത്തേക്ക് എത്ര? 12,000. രണ്ടു കൊല്ലത്തേക്കോ? കണക്കൂട്ടി നോക്കുക. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, 80,000 കോടി രൂപയ ഈ ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം പെൻഷൻ വാങ്ങുന്ന ഞങ്ങൾക്ക് അധികമായി പിണറായി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് എന്നത് അംഗീകരിക്കുന്നു എന്ന് അവർ പറഞ്ഞാണ്. എന്നിട്ട് അതും പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു, ഗവൺമെന്റിന്റെ കയ്യിൽ പണം വന്നാൽ പെൻഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുപോലെ ഗവൺമെന്റിന്റെ കയ്യിൽ പണം വന്നാൽ ഈ 1,600 എന്നുള്ളത് 2,500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നത് ഗ്യാരണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് ഈ ഗവൺമെന്റ് നിങ്ങളുടേതാണ്, ജനങ്ങളുടേതാണ്, പാവങ്ങളുടേതാണ്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തലാണ് ഒന്നാമത്തെ ഉന്നം. അതുകൊണ്ടാണ് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ സാധിച്ചത്. അത് 1,600, 2,500 ആക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വർദ്ധനവ് ഓണം പോടേ, ഓണം വേണ്ടിയോ? നിങ്ങൾ കൈയടിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നാണ്. 2,500. പിന്നെ സ്ത്രീകൾക്ക് വേറൊരു പ്രധാനപ്പെട്ട വേണ്ടിയാണ്, എന്നാ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞു, നിങ്ങൾക്ക് ആര് കിട്ടിയോ? കിട്ടിയില്ലേ? ആര് കിട്ടിയില്ലേ? സംശയം കിട്ടിയോ? ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രചരണത്തിലെ രീതി. കിട്ടാതെ കാര്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയത് സംശയം. അത് കൊടുക്കാൻ നടപ്പിലാക്കിയിട്ടില്ല, നടപ്പിലാക്കിയാലേ കിട്ടും. അപ്പൊ കിട്ടിയിട്ടില്ല. ഇവിടെ റഹീം പറഞ്ഞില്ലേ, ഇവരവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അതിനെ കുറിച്ച് ചേമ്പ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് കൊടുക്കാനായില്ല, പണമില്ല, ഗവൺമെന്റ് പണം തരുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരേണ്ടതാണ്, നമ്മുടെ അവകാശമാണ്. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നോട് ചെറിയ മാഷയെ വേണ്ടാതെ മറുകൊടുത്ത് അതെ മുറക്കിടന്ന് മറുകൊടുത്ത് കാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ട എന്ത് കാര്യങ്ങൾ? നിങ്ങൾ യഥാർത്ഥത്തിൽ സെൻസസ് കാര്യം കണക്കെടുക്കാൻ വരുമ്പോൾ ചോദിക്കും, ഇവിടെ ആരാ ഗ്രഹനാഥൻ? ആരാ ഗ്രഹനാഥൻ? ആണവണ്ണോ ഗ്രഹനാഥ? ആരായിരിക്കും? ആണായിരിക്കും. ഇത് പുരുഷ മേധാവിത്വ സമൂഹമാണ്, അതുകൊണ്ട് ഗ്രഹനാഥൻ ആണ്. എന്താ ജോലി? ജോലി പറഞ്ഞു, വരുമാനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നത്, നിങ്ങളുമായിട്ട് ബന്ധം പറഞ്ഞു, ഭാര്യ എന്താ പണി? എന്താ പണിയാണ്? എന്താ പണി? വല്ല പണിയുണ്ടോ? സംശയം. വല്ല പണിയുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെന്ത് പറയും? പണി ഇല്ല. അപ്പൊ അച്ഛനെ എഴുതും, വീട്ടമ്മ. 25 വയസ്സേ ഉണ്ടാവും, അപ്പായി വീട്ടമ്മ. പണിയില്ല. ഇനിയാണ് ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് പണി ഇല്ലേ? ഉണ്ടോ?
അടാ മാറിയില്ലേ നമ്മൾ വീട്ടമ്മക്ക് പണിയില്ലേ എന്ന് ചോദിച്ചാൽ പണിയില്ലേ. രാവിലെ എഴുന്നേൽക്കുന്നതും ഏറ്റവും അവസാനം രാത്രി കിടക്കുന്നതുമായ വീട്ടമ്മയില്ലേ അല്ലേ? അങ്ങനെ അല്ലാതൊരു സംഭവമുണ്ടായാൽ പിന്നെ അങ്ങനത്തെ കുഴപ്പം മാറില്ല. ആ എന്നാൽ നിങ്ങൾ ചോറിന് എടുത്തെത്തുന്ന കിടന്നോട്ടാ, ഞാനില്ല കിടക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, അറിയില്ലേ? ആ അപ്പൊ നിങ്ങൾക്ക് പണിയുണ്ട്, പക്ഷെ പണിക്കത്തില്ല. പണിയുണ്ട് പക്ഷെ ഇല്ല, കൂലിയില്ല. ആരാ കൂലി തരേണ്ടത്? അത് സഖി ആരാ കൂലി തരേണ്ടത് എന്ന്? ആര് തരണം? നമ്മുടെ പുരുഷന്മാര് വീട്ടിൽ വന്ന്, ഇവിടെ പുരുഷന്മാരുണ്ടല്ലോ, വീട്ടിൽ വന്നിട്ട് രാത്രിയാകുമ്പോ കുറച്ച് വെള്ളം കൂടിയാണെങ്കിലും പിന്നെ പറയുക വേണ്ട. പറയുന്നൊരു പ്രയോഗമുണ്ട്, അടേ ഞാനാണ് ഈ കുടുംബം നിന്നെയും പോറ്റുന്നത്, അതൊരു പണിക്ക് അത് നിന്നല്ലേ, നിങ്ങളല്ലേ അരിവായിക്കൊണ്ടിരുന്നത്, നിങ്ങളല്ലേ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്, നിങ്ങളല്ലേ കൊടുക്കാൻ വാങ്ങുന്നത്, എല്ലാ കാര്യവും നിങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോ പെണ്ണുങ്ങളും സംഭവിച്ചു. അപ്പൊ ആരാ ഈ പൂരം കൂട്ടുന്നത്? ആരാ പൂരം കൂട്ടുന്നത്? നിങ്ങളല്ലേ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾക്ക് പണിയില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പണിക്ക് കൂലി തരേണ്ടത് ആരാ? ഭർത്താവ് കൂലി തരണം അല്ലേ? ഭർത്താവ് കൂലി തരണം. ഞാനാണ് നിന്നെ പൂറ്റുന്നത്, നിന്റെ കുടുംബം പൂറ്റുന്നത് എങ്കിൽ നിങ്ങൾ എടുക്കുന്ന പണിക്ക് ആര് കൂലി തരണം? ഭർത്താവ് കൂലി തരണം. ഈ രാവിലെ തന്നെ പോയിട്ട് നാളെ കുടുംബം പറയാണ് എന്റെ കുലി കിടന്നത് കൊണ്ട് കസറി പോയപ്പോഴത്തൊന്നും പുറപ്പെടണ്ട കേട്ടോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, കൂലി നിങ്ങൾക്ക് കിട്ടണം. എന്നിട്ടിപ്പോ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ പുറത്തു പോയി, രാവിലെ എഴുന്നേറ്റ് പുറത്തു പോയി പണിയെടുത്ത് കൂലി വാങ്ങി വീട്ടിലേക്ക് വന്നു, അതില്ലേ? ആ കൂലി നിങ്ങളുടെ അധ്വാനത്തിന്റെ മൂല്യല്ലേ? പുരുഷന്മാരുടെ അധ്വാനത്തിന്റെ മൂല്യാണ്. അതേപോലെ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെയും അല്ലെങ്കിൽ വീട്ടമ്മയുടെയും അധ്വാനത്തിന് നിന്ന് മൂല്യമുണ്ട്. മൂല്യമുണ്ടെങ്കിൽ വിലയുണ്ട്, വിലയുണ്ടെങ്കിൽ കൂലിയുണ്ട്. എന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ കൂലി അതേപോലെ തന്നെ ഭാര്യക്ക് കൂലിയായിട്ട് കൊടുക്കേണ്ടി വന്നാൽ ചിലപ്പോൾ കുറച്ചധികം കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂലിയേക്കാളും വലിയ കൂലി ആർക്ക് കൊടുക്കേണ്ടി വരും? നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടി വരും, വിലക്ക് കുറച്ച് കുറവായിട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാം, പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഉള്ളത് കൊണ്ട് ഇനി നമ്മൾ ഏകപക്ഷീയമായ രീതിയിൽ ഏകവചനം പോരാ. ഞാനാണ് നിന്നെയും ഈ കുടുംബത്തെയും പോറ്റുന്നത് എന്നല്ല പറയേണ്ടത്, ഇത് പറയണം. ബാക്കികൾ പറഞ്ഞു നമ്മളാണ് ഈ കുടുംബത്തെ പോറ്റുന്നത്. തുല്യ പങ്കാളിത്താക്കുണ്ട്, ചിലപ്പോൾ തുല്യ പങ്കാളിത്തം അധികമാക്കുന്നുണ്ട്, നമുക്ക് വീട്ടമ്മക്കുണ്ട്. ഇത് അംഗീകരിക്കുന്ന പുതിയ സമൂഹമാണ് ലോകത്ത്. ഇവിടെയാണ് ഈ ഫ്യൂഡൽ സമൂഹത്തിന്റെ ഭാഗമായിട്ട് പുരുഷ മേധാവിത്വ സമൂഹത്തിൽ അത് അംഗീകരിക്കാവുന്നത്. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് തീരുമാനിച്ചത് വീട്ടമ്മമാരുടെ അധ്വാനം മൂല്യവത്താണ്, അതിന് വിലയുണ്ട്, അതിന് കൂലിയുണ്ട്, അതിന് പെൻഷനുണ്ട്. അതാണ് ഈ ജനവിഭാഗത്തെ ഈ നാട് അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതാണ് അല്ലറ ചില്ലറ കയ്യടിയെ വന്നിട്ടുള്ളൂ, കാരണം പുരുഷന്മാരെ കയ്യടിക്കൂടാ.